ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെടികൾ പ്രൂൺ ചെയ്ത ഉടൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു നൈട്രജൻ മിക്സ്ചർ വളത്തിനെ കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓലൊന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാ ചെടികൾക്കും റെഗുലറായിട്ട് പല വളങ്ങളും കൊടുക്കാറുണ്ട്. പൊതുവെ ചെടികളെ പ്രൂൺ ചെയ്യുമ്പോൾ ചെടികൾക്ക് ഒത്തിരി നൈട്രജൻ കണ്ടന്റുള്ള വളങ്ങൾ അത്യാവശ്യമാണ്. നൈട്രജൻ വളങ്ങൾ കിട്ടിയാൽ മാത്രമേ ചെടിയിൽ വളർന്നു വരുന്ന പുതിയ തൈകൾ ഫാസ്റ്റായിട്ടും ഹെൽത്തിയായിട്ടും വളർന്നു വരികയുള്ളൂ. അങ്ങനെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു നൈട്രജൻ ഓർഗാനിക് മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഫെർട്ടിലൈസർ മിക്സ്ചർ പ്രൂൺ ചെയ്ത ചെടികൾക്ക് മാത്രമല്ലാതെ ചെടികൾ നല്ലവണ്ണം തഴച്ച് വളരാൻ നമ്മുടെ എല്ലാവിധമായ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഫെർട്ടിലൈസർ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഈ നൈട്രജൻ ഫെർട്ടിലൈസർ മിക്സ്ചർ ഉണ്ടാക്കാൻ നമുക്ക് 5 ഇൻഗ്രീഡിയൻസ് അത്യാവശ്യമാണ്. അതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയിൽ ഒത്തിരി നൈട്രജനും ഫോസ്ഫറസ് കണ്ടന്റും അടങ്ങിയിട്ടുള്ളതാണ്. ചാണകപ്പൊടി എടുക്കേണ്ട അളവ് നമ്മൾ റെഡി ചെയ്യാൻ പോകുന്ന മിക്സ്ചറിന്റെ 35% ആണ്. ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ ചാണകപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പൗഡർ ഫോമിലാണ് എടുക്കേണ്ടത്. ഇതാ കാണുന്നത് പോലെ വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കരുത്. നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പൗഡറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ചാണകപ്പൊടി വലിയ കഷ്ണങ്ങളായിട്ട് ഇരുന്നാൽ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ എളുപ്പത്തിൽ അലിഞ്ഞ് മണ്ണിൻ്റെ കൂടെ ചേരില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ അലിഞ്ഞ് മണ്ണിൽ ചേർന്നാൽ മാത്രമേ എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് ചേർന്ന് കിട്ടുകയുള്ളൂ. നമുക്ക് ഇതിനെ ഒരു ട്രേയിൽ തട്ടിവെക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റിൻ ചാണകപ്പൊടി എടുക്കുന്ന അതേ അളവ് എടുക്കണം. അതായത് മിക്സ്ചറിന്റെ 35% അളവ് കമ്പോസ്റ്റ് എടുക്കണം. കമ്പോസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ആയാലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വെർമി കമ്പോസ്റ്റ് ആയാലും നല്ലതാണ്. വെർമി കമ്പോസ്റ്റിലുള്ള ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനെയും നമുക്ക് ചാണകപ്പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് ബോൺമീൽ, അതായത് എല്ലുപൊടിയാണ്. ബോൺമീൽ എടുക്കേണ്ട അളവ് മിക്സ്ചറിൻ്റെ 20% ആണ്. നല്ല പൗഡറായിട്ടുള്ള എല്ലുപൊടിയാണ് എടുക്കേണ്ടത്. എല്ലുപൊടി മരിച്ചുപോയ മൃഗങ്ങളുടെ എല്ലുകളെ പൊടിച്ച് എടുക്കുന്നതാണ്. എല്ലുപൊടിയിൽ ഒത്തിരി ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ NPK റേഷ്യോ നോക്കിയാൽ 1:13:0 മുതൽ 2:22:0 വരെ ഉള്ള അളവിൽ ഉണ്ട്. ഇതിൽ ഒത്തിരി കാൽഷ്യം കണ്ടന്റും അടങ്ങിയിട്ടുള്ളതാണ്. നാലാമതായിട്ട് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് വേപ്പിൻ പിണ്ണാക്കാണ്. മിക്സ്ചറിൻ്റെ അളവിൽ 10% വേപ്പിൻ പിണ്ണാക്കാണ് എടുക്കേണ്ടത്. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ നൈട്രജൻ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ മണ്ണിലും വേരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കീടാണുക്കൾ വരാതെ തടയാനാണ്. ഈ 4 ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ 5th നമ്മൾ 1 സ്പൂൺ NPK പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. NPK പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ NPK അല്ല, ഇത് ചെടികളുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്ന ഓർഗാനിക് NPK പൗഡറാണ്. NPK പൗഡറിൻ്റെ റേഷ്യോ കുറിച്ച് നോക്കിയാൽ 80:19 or 20. ഇതിൽ ഏത് ഈവൻ റേഷ്യോ ഉള്ള NPK പൗഡറായാലും കുഴപ്പമില്ല. അതായത് NPK 18 ആണെങ്കിൽ 18:18:18 എന്നുള്ള ഈവൻ റേഷ്യോയിൽ എടുക്കണം. നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്നുകൂടെ കറക്റ്റായിട്ട് നോക്കാം. ചാണകപ്പൊടി 35%, കമ്പോസ്റ്റ് 35%, എല്ലുപൊടി 20%, വേപ്പിൻ പിണ്ണാക്ക് 10%, NPK പൗഡർ 1 സ്പൂൺ. ഈ ഇൻഗ്രീഡിയൻസിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഈവനായിട്ടിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത ഫെർട്ടിലൈസർ ഇതാ കാണുന്ന ഒരു പൗഡർ സ്റ്റേജിൽ ഇരിക്കും. ഈ മിക്സ്ചറിനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ സൈസും ചെടികളുടെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഒരു വലിയ ചെടിക്ക് 250 ഗ്രാമും, ഒരു മീഡിയം ചെടിക്ക് 150 ഗ്രാമും, ഒരു ചെറിയ ചെടിക്ക് അതിൻ്റെ സൈസ് അനുസരിച്ച് കുറഞ്ഞ അളവിലും ഇട്ട് കൊടുക്കണം. ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ മേൽമണ്ണിനെ നല്ലവണ്ണം ഇളക്കി അതിൻ്റെ കൂടെ ഈ വളത്തിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ വളം മണ്ണിൻ്റെ കൂടെ എളുപ്പത്തിൽ അലിഞ്ഞ് ചെടിയുടെ വേരുകൾക്ക് വേഗം കിട്ടുകയുള്ളൂ. ഈ വളം ഇട്ടുകൊടുത്തതിന് ശേഷം 1 ആഴ്ച ചെടിക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴക്കാലം മഴ നന്നായിട്ട് പെയ്യുന്ന സമയം ഈ വളം ഇട്ട് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ വളം ചെടിക്ക് കിട്ടാതെ വേസ്റ്റായി പോകുവാൻ ഇടയാകും.
മഴക്കാലം കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും മഴക്കാലം തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ മഴക്കാലം തീരാൻ പോകുന്ന സമയത്തോ കൊടുക്കണം. പ്രൂൺ ചെയ്ത ഉടൻ ഈ വളം കൊടുക്കുന്നതല്ലാതെ 2 മാസത്തിലൊരിക്കൽ ഈ വളം കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല വളർച്ചയുണ്ടാകും. പ്രൂൺ ചെയ്ത ഉടൻ ഈ വളം കൊടുക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന പുതിയ തളിരുകൾ വേഗം വളർന്നു വരും. ഈ വളത്തിന് നമ്മുടെ എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ലീഫ് പ്ലാന്റ്സിനും പച്ചക്കറി ചെടികൾക്കും ഇട്ടു കൊടുക്കാം. ഇത് ഒരു യൂണിവേഴ്സൽ ഫെർട്ടിലൈസറാണ്. ഇതുപോലെ ചെടികൾക്ക് കൊടുക്കാവുന്ന ഒത്തിരി ഫെർട്ടിലൈസേഴ്സിന്റെ മേക്കിംഗ് വീഡിയോ ലിങ്ക്സ് ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാ വീഡിയോസും ഫെർട്ടിലൈസർ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫെർട്ടിലൈസർ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒത്തിരി ഫെർട്ടിലൈസേഴ്സ് അതിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ഗാർഡൻ ഇൻഫർമേഷൻ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.